ആഫ്രിക്കയിലെ സീഷെൽസിൽ തടവിൽ കഴിയുന്ന 61 മത്സ്യത്തൊഴിലാളികളെ മോചിപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് നിയമസഹായം നൽകി വേൾഡ് മലയാളി ഫെഡറേഷൻ. തടവിലായവരുടെ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. രണ്ട് മലയാളികൾ സംഘത്തിലുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് എം ജി പ്രദീഷ് നമുക്കൊപ്പം ചേരുന്നു. എം ജി പ്രദീഷ്, ഇപ്പോൾ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് രക്ഷയ്ക്കുള്ള വഴിയൊരുങ്ങുന്നു എന്നുള്ള ആശ്വാസകരമായ വാർത്ത അവരുടെ കുടുംബങ്ങൾ അറിഞ്ഞോ? എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? സുജയ, കഴിഞ്ഞ മാസം 19 ഈ വിഴിഞ്ഞത്ത് നിന്ന് ഈ ജോണി തോമസ് എന്നീ രണ്ടുപേർ ഈ ജോലിക്കായി കൊച്ചിയിലേക്ക് പോകുന്നത്. ഈ കൊച്ചിയിൽ നിന്ന് 22 ഈ ജോലിക്ക് പോകുന്നു എന്നുള്ളൊരു വിവരം ഈ വീട്ടുകാരെ അറിയിക്കുന്നത്. അതിനുശേഷം യാതൊരു തരത്തിലുള്ള വിവരമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവരെ ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല. ഈ മാസം 12 ഈ സമുദ്രാതിർത്തി ലംഘിച്ചതുമായി ബന്ധപ്പെട്ട് ഇവർ തടവിലായി എന്നുള്ളൊരു അറിയിപ്പ് കുടുംബത്തിന് ലഭിക്കുന്നത്. ഇവരെ എങ്ങനെയെങ്കിലും മോചിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ കുടുംബം. ഇപ്പോൾ തോമസിന്റെയും ജോണിയുടെയും കുടുംബം, ഭാര്യമാർ ഇപ്പോൾ 24 ചേരുകയാണ്. ഈ 19 ആണ് ഇവിടെ നിന്ന് ഈ ജോലിക്ക് അവര് കൊച്ചിയിലേക്ക് പോകുന്നത്. പിന്നെ എപ്പോഴെങ്കിലും നിങ്ങളെ ബന്ധപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, നമുക്ക് 12 ഇങ്ങനെ ഒരു അറിയിപ്പ് വരുന്നത്. അവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തതായിട്ട്, അതിനുശേഷം ഫോൺ കട്ടായി. പിന്നെ നമ്മൾ ആ നമ്പറിൽ തന്നെ വീണ്ടും വിളിച്ചപ്പോൾ അവർ കുഴപ്പമില്ല, സുഖമായിരിക്കുന്നെന്ന് പറഞ്ഞു. ആ ഒരു അറിയിപ്പ് മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ ഇവിടുത്തെ കൗൺസിലർമായിട്ട് സംസാരിച്ച് അവർ ഗവൺമെൻറ് തരത്തിൽ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയി നമ്മൾ നോർക്ക വഴി അപേക്ഷയൊക്കെ കൊടുത്ത് ഇന്നലെയാണ് 1 വീണ്ടും അവരടുത്ത് സംസാരിക്കേണ്ട ഒരു അവസരം കിട്ടിയത്. ഞാൻ അവരുമായിട്ടൊന്ന് സംസാരിച്ചപ്പോൾ കുഴപ്പമില്ല, 22 അവിടുത്തെ കോർട്ടിൽ കൊണ്ടുപോയിട്ട് അവരെ നമ്മളെ അറിയിക്കുമെന്ന്, നമ്മുടെ നോർക്ക വഴിയുള്ളവർ നമ്മളെ അറിയിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ സ്ഥിരമായിട്ട് ഈ കൊച്ചിയിലാണോ ജോലിക്ക് പോകുന്നത്? ബോട്ടിൽ പോകും പണിക്ക്. അവിടെ പോയില്ലെങ്കിൽ ഇവിടെ നാട്ടിലുള്ള പണിക്ക് പോകും. സംസാരിച്ചിരുന്നോ? ഈ ഒരു ഒത്തിരി നേരം സംസാരിക്കാൻ തന്നു, അതിന് കട്ടാക്കി. 22 കോടതിയിൽ കൊണ്ടുപോയതിനു ശേഷം ബാക്കി പറയാമെന്ന് പറഞ്ഞു. ഇപ്പോ കൗൺസിലറുമായിട്ട് ബന്ധപ്പെട്ട ശേഷം നോർക്കയായിട്ടൊക്കെ ബന്ധപ്പെട്ടിരുന്നു. അപ്പൊ ഇവരെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവരെന്താണ് ഇപ്പൊ പറയുന്നത്? അവര് നമുക്ക് നല്ലൊരു മറുപടി തന്നെ തരാന്ന് പറയുന്നു. ഈ നമ്മുടെ ഈ നാട്ടിലെ മത്സ്യം വളരെയധികം കുറവാണ്. അങ്ങനെ നമുക്ക് ജീവിക്കേണ്ട ഒരു മാർഗ്ഗം ഇല്ലാത്തത് കൊണ്ട് ഇത്രയും ദൂരം അങ്ങനെ പോയി അവർ നമുക്ക് വേണ്ടി മക്കളെ വളർത്തണം, ഭാര്യയെ വളർത്തണം, അവരെയൊക്കെ അങ്ങനെ നോക്കണം എന്നുള്ള ഇതുകൊണ്ടാണ് അവർ ഇത്രയും ദൂരത്ത് പോയത്. ഇവിടെ പണിയൊക്കെ ഉണ്ടെങ്കിൽ ഇവർ അങ്ങോട്ട് പോകത്തില്ലായിരുന്നു. ഇത്രയും വർഷം ഇവിടെ തന്നെയാണ് പണി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു ഭവനമില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അവരും ഇത്രയും ദൂരം അങ്ങനെ പണിക്ക് വേണ്ടി പോയത്. ഈ അതിർത്തി കഴിഞ്ഞ് പോകുമെന്നുള്ളവരെ അവർക്കും അറിയില്ല, നമുക്കും അറിയില്ല. പിന്നെ അവർ അകപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ ഈ കാര്യം അറിയുന്നത്. ഈ സ്ഥിരം പോകാറുള്ള ഒരു ബോട്ടിലാണോ ഇപ്പോഴും പോയിരുന്നത്? ആ, ഇൻഫാൻ ജീസസ് എന്ന് പറയുന്ന ആ ബോട്ടിൽ തന്നെയാണ് പോയിരിക്കുന്നത്. പിന്നെ ബന്ധപ്പെടാൻ എങ്ങനെ ശ്രമിച്ചിരുന്നു ആ നമ്പറിലും മറ്റും? ആ, ഞാൻ ഒത്തിരി തവണ ശ്രമിച്ചിരുന്നു. അപ്പോഴേ ആ നമ്പറിൽ വിളിക്കുമ്പോഴെല്ലാം സ്വിച്ച് ഓഫ്, ചേട്ടൻ്റെ ഫോണിൽ വിളിക്കുമ്പോഴും സ്വിച്ച് ഓഫ് എന്നാണ് വരുന്നത്. അപ്പോഴേ ഈ വിവരം നമ്മൾ അറിയുന്ന അന്ന് തന്നെയും ഞാൻ വീണ്ടും ആ നമ്പറിലോട്ടും ചേട്ടൻ്റെ ഫോണിലോട്ടും വിളിച്ചപ്പോഴത്തേക്കും സ്വിച്ച് ഓഫ് തന്നെ. ഈ പിന്നെ ഇവരുമായിട്ടുള്ള നമ്പറിൽ നമുക്ക് എപ്പോഴും വിളിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ അവരെ വിളിച്ച് ശല്യം ചെയ്തിട്ടില്ല. അവിടുത്തെ ഒരു അവസ്ഥ എന്താണെന്ന് എന്തെങ്കിലും പറഞ്ഞിരുന്നു? ആഹാരമൊക്കെ കിട്ടുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും? ആഹാരം കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ നമുക്ക് നേരിൽ കണ്ടാലല്ലേ അറിയാൻ പറ്റും ആഹാരം കിട്ടുന്നുണ്ടോ, അവർ സേഫ് ആണോ എന്ന്. ഇങ്ങനെ ഒരു വാക്ക് മാത്രം പറഞ്ഞ് അവർ സുരക്ഷിതമായിട്ട് ഇരിക്കുന്നെന്ന് മാത്രം പറഞ്ഞ് കുഴപ്പമില്ല. പിന്നെ അവർ ഫോൺ കട്ടാക്കി. അതിനുശേഷം നമുക്ക് അതിനെക്കുറിച്ച് ഒരു അറിവ് ഇല്ലായിരുന്നു. പിന്നെ അങ്ങനെയാണ് നമ്മൾ ഇവരുമായിട്ട് ബന്ധപ്പെടാൻ തുടങ്ങിയത്. ഇപ്പം ഗവൺമെൻറ് തലത്തിലുള്ള കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയപ്പോഴത്തേക്ക് ചെറിയൊരു സമാധാനം ഉണ്ട്. അവർ പ്രതീക്ഷിക്കാവുന്ന ഇത് തന്നെ പറഞ്ഞു തരുന്നത്. നമുക്ക് പേടിക്കേണ്ട, അവരെങ്ങനെയായിരുന്നാലും നമ്മൾ നാട്ടിലെത്തിക്കും, അതിന് വേണ്ട എല്ലാ മാർഗങ്ങളും ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ആ സുജയ, എന്തായാലും ഈ തോമസും ജോണിയും വർഷങ്ങളായി വിഴിഞ്ഞത്തെ മത്സ്യബന്ധന തൊഴിലിൽ ഏർപ്പെട്ടിരുന്നവരാണ്. ഇവിടെ ഈ മത്സ്യബന്ധനത്തിൻ്റെ ആ ഒരു ജോലി നഷ്ടമായ ഒരു സാഹചര്യത്തിലാണ് പിന്നീട് കൊച്ചിയിലേക്ക് പോയത്. അപ്പോഴാണ് ഈ ഒരു അപകടം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു തടങ്കലിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ സർക്കാരുമായും അതുപോലെ തന്നെ നോർക്കയുമായൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവിടെ നിന്നൊരു ആശ്വാസകരമായിട്ടുള്ളൊരു മറുപടിയാണ് ഇവർക്ക് ലഭിച്ചതെന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും അധികം വൈകാതെ ഇവരെ നാട്ടിലെത്തിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബം. സുജയ. ഓക്കെ, എം ജി പ്രദീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. സീഷെൽസിൽ കുടുങ്ങിയ ഈ അന്താരാഷ്ട്ര സമുദ്രാതിർത്തി ലംഘിച്ച സംഘത്തിലെ മലയാളികളുടെ മോചനത്തിന് വഴിയൊരുങ്ങുന്നു, അവർക്ക് നിയമസഹായം ലഭിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് 24 ആഫ്രിക്കൻ പ്രതിനിധി കെ ജി ഓമനക്കുട്ടനും പങ്കുവയ്ക്കുന്നത്. വേൾഡ് മലയാളി ഫെഡറേഷനാണ് ഇവർക്ക് വേണ്ട നിയമസഹായം നൽകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.